ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു നമ്മുടെ പേജ് ഞാൻ നിസാം സിദ്ദിഖ് ഇനി ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ പേജിൽ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ബോറടിപ്പിക്കുന്ന ഫിഷിംഗ് അല്ല ക്രാഫ്റ്റ് വർക്ക് അല്ല നമ്മൾ ഇതുവരെ ചെയ്ത ഒരു കാര്യങ്ങളും അല്ല നമ്മൾ പുതിയൊരു രീതിയിലേക്ക് കടക്കുകയാണ് അതുപോട്ടെ അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ഒരു സീസൺ തന്നെ വരാൻ പോവുകയാണ് ഈ സീസണിനെ കുറിച്ച് പറയുമ്പോൾ ഇത് ഒരിക്കലും യുഎഫ വേൾഡ് കപ്പ് അങ്ങനത്തെ കളികളൊന്നുമല്ല ബാഴ്സലോണയും അർജൻറ്റീനയും കൂടിയിട്ടൊന്നുമല്ല റൊണാൾഡോ മെസ്സി ഇവരുടെ രാജ്യമല്ല നമ്മുടെ സ്വന്തം സാഹൽ അബ്ദുൽ സമദ് കെ പി രാഹുൽ റിനോ ആൻഡോ അങ്ങനെ കുറേ നല്ല നല്ല കളിക്കാർ ഇന്ത്യക്കായിട്ടുള്ളൊരു ഒരു നേരെ തന്നെ കളിക്കാറുണ്ട് അവിടെ ആരും നോക്കുന്നുണ്ട് അവിടെ ഇന്ത്യക്കായിട്ടൊരു നേരെ തന്നെ ഉള്ള കളിക്കാരെ കുറിച്ചുള്ള ഒരു ഇതാണ് പിന്നെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ അപ്ഡേഷൻ ആരൊക്കെ വന്നു ആരൊക്കെ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി എന്നല്ല നമ്മുടെ ടീമിൽ നിന്ന് ഇറങ്ങിപ്പോയി അപ്പോൾ ഇന്നത്തെ അതിൻ്റെ അപ്ഡേഷനുകളൊക്കെ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതാണ് പിന്നെ ഈ വീഡിയോയിൽ പ്രത്യേക സസ്പെൻസ് വരുന്നുണ്ട് ഈ സസ്പെൻസ് ഇപ്പോൾ തന്നെ പൊളിക്കുന്നില്ല വീഡിയോയുടെ പകുതിയൊക്കെ ആകുമ്പോൾ പൊളിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണുന്നതിൻ്റെ മുന്നേ ഒന്ന് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വേഗം പോയി ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ഇനി വരുന്ന വീഡിയോകൾക്കുള്ള എല്ലാവർക്കും ഈ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്ത് തരണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ സീസൺ ആലോചിക്കുകയാണെങ്കിൽ കഴിഞ്ഞ സീസൺ ISL ഏകദേശം ഫൈനൽ ആവാറാകുമ്പോൾ തന്നെ നമ്മുടെ കൊറോണ കടന്നു വന്നു കൊറോണ അത് വന്ന് ഫൈനലിൽ ആര് കപ്പെടുത്തു ഫൈനലിൻ്റെ മര്യാദക്ക് കാണികളെ കയറ്റി കാണാൻ പറ്റിയില്ല അപ്പോൾ കഴിഞ്ഞ സീസൺ അക്ക ഫ്ലോപ്പായിരുന്നു പ്രത്യേകിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ രണ്ട് സീസണും ഫ്ലോപ്പ് തന്നെയായിരുന്നു 7-9 സ്ഥാനങ്ങളിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് പക്ഷേ ഈ പ്രാവശ്യത്തെ ടീം കഴിഞ്ഞ രണ്ട് സീസണിലെയും ടീം പോലെയല്ല പക്ഷേ നല്ലൊരു കളിക്കാരെയൊക്കെ കൊടുത്തിട്ടാണ് ഇപ്പോൾ ഇപ്രാവശ്യത്തെ സീസൺ അവർ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ അപ്ഡേഷനെ കുറിച്ച് കേൾക്കാം അറിയാം കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് അപ്ഡേഷൻ തരുമ്പോൾ ഫസ്റ്റ് പറയുന്നത് നമ്മുടെ ഇപ്രാവശ്യത്തെ കോച്ച് ആരാന്നാണ് ഇപ്രാവശ്യത്തെ കോച്ച് കിബു എന്ന് പറഞ്ഞിട്ടൊരു സ്പാനിഷ് കോച്ചാണ് സ്പാനിഷ് ടീമിൻ്റെ മെയിൻ കോച്ചായിരുന്നു വേൾഡ് കപ്പിൽ ഫിഫയിൽ മെയിൻ കോച്ചായിരുന്നു പിന്നെ ഇന്ത്യയിൽ ഒരു വർഷം എക്സ്പീരിയൻസ് കോച്ചാണ് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ലീഗിൽ മോഹൻ ബഗാങ്ങിൻ്റെ കോച്ചായിരുന്നു നല്ലൊരു അടിപൊളി കോച്ചാണ് തന്നെ തോന്നുന്നുണ്ട് നമ്മുടെ ഫസ്റ്റത്തെ കോച്ചുമാരൊക്കെ ഏകദേശം അതേപോലെ തന്നെ അത് ഞാൻ പറയുന്നില്ല പക്ഷേ നമുക്ക് ഇപ്രാവശ്യത്തെ കോച്ചിനെ അറിയേണ്ടി തന്നെ വരും നോക്കാം കഴിഞ്ഞ വർഷം പകുതി ആകുമ്പോൾ തന്നെ നമ്മുടെ ജിങ്കനും പരിക്ക് പറ്റി കളിക്കാതെ നിന്നപ്പോൾ നമ്മൾ കുറേ ആലോചിച്ചു അടുത്ത സീസണിൽ ജിങ്കൻ ഉണ്ടാവുമോ ജിങ്കൻ ഉണ്ടാവില്ലേ അപ്പോൾ അതിന് സംഭവിച്ചു ജിങ്കൻ ഈ വർഷം നമ്മുടെ സീസണിലില്ല അടുത്ത് കൊൽക്കത്തയിലേക്കാണ് ജിങ്കൻ ഇപ്പോൾ മാറിയിരിക്കുന്നത് അപ്പോൾ ATK പിന്നെ കഴിഞ്ഞ സീസണിൽ തന്നെ പകുതി ആകുമ്പോൾ തന്നെ നമ്മുടെ CK വിനീത് പോയിരുന്നു പിന്നെ കുറേ താരങ്ങൾ ഇംഗ്ലീഷ് താരങ്ങളൊക്കെ കുറേ പേര് പോയിരുന്നു ഇവിടെ നല്ല കാറ്റാണ് അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ചിലപ്പോൾ കുറേ കാറ്റിൻ്റെ ശബ്ദമൊക്കെ കയറി വരാം ഇപ്പോൾ നമ്മളിരിക്കുന്ന പുഴയുടെ സൈഡിലാണ് അതിൻ്റെ ഒരു കാറ്റൊക്കെ ഉണ്ടാവും ഇനി പറയാൻ പോകുന്നത് അടുത്ത താരങ്ങൾ പുതിയത് ആരൊക്കെ അപ്പോൾ ഗൈസ് പുതിയ താരങ്ങളെ പറയുന്നതിൻ്റെ മുമ്പ് പുതിയ താരങ്ങളെ നമുക്ക് വഴി വരും നമ്മൾ നിലനിർത്തിയ അവിടുന്ന് ഒരു ശബ്ദം കേട്ടാണ് നിലനിർത്തിയ കുറച്ച് പേരെ പറഞ്ഞുതരാം നമ്മൾ സ്ഥലമൊന്ന് മാറ്റിപ്പിടിച്ചു അവിടെ നല്ല കാറ്റുണ്ട് ഇനിയും മരത്തിൻ്റെ വർഷം മാത്രമേ ഉള്ളൂ അപ്പോൾ പുതിയ താരങ്ങൾ വെയിലും നന്നായിട്ട് അടിക്കുന്നുണ്ട് പുതിയ താരങ്ങൾ ആരൊക്കെയെന്ന് വെച്ചാൽ ഈ വീഡിയോ കാണുന്നതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ഇപ്പം തന്നെ പോയിട്ട് ലൈക്ക് ചെയ്യണം കൂടെ സബ്സ്ക്രൈബും നിൽക്കുക ഷെയർ ചെയ്യുക ഈ വീഡിയോ കണ്ട് മുഴുവനായി കണ്ടതിന് ശേഷം മാത്രം ഷെയർ ചെയ്യുക ഈ വീഡിയോ അധികം സ്കിപ്പ് ചെയ്യാതെ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് മുഴുവൻ തീവണ്ടി വരും അപ്പോൾ അതിൻ്റെ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ പുതിയ താരങ്ങൾ നമ്മൾ അതിനു മുന്നേ ഈ വർഷം 35 പേരെയാണ് കൊറോണ സിറ്റുവേഷൻ കാരണം നമ്മുടെ ടീമിൽ ഫൈനൽ കോഡിൽ പാടുള്ളൂ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് 33 പേരെ വെച്ചിട്ടുണ്ട് ഫൈനൽ കോഡിൽ നല്ലൊരു എൻട്രി കാണാം അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുമോ സംശയമുണ്ട് എന്നാലും കാണാൻ നോക്കുക അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവും ഇപ്പോൾ
ഇപ്രാവശ്യം 33 പേരേ ഉള്ളൂ നമ്മുടെ ടീമിൽ. ഫൈനൽ ക്വാർട്ടറിൽ 33 പേരെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഗോൾ വല കാക്കുന്നവർ, നമ്മുടെ രക്ഷകന്മാർ ആരൊക്കെയാണ് നമ്മൾ പറഞ്ഞുതരാം. ആദ്യം കഴിഞ്ഞ വർഷത്തെ ഗോൾ കീപ്പറായ ബിലാൽ ഖാനെ നമ്മൾ നിലനിർത്തി. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു താരമാണ് പുതിയതായിട്ടുള്ളത്, ആൽബിനോ ഗോമസ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു ഗോൾ കീപ്പറുണ്ട്. ഇവർ രണ്ടുപേരാണ് നമ്മുടെ പ്രധാന ഗോൾ കീപ്പർമാർ. പിന്നെ രണ്ടുപേരും കൂടി ഉണ്ട്, അത് വീഡിയോ ലേഖടിപ്പിക്കേണ്ട വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ പറയാൻ. പോരാത്തിന് പറയാൻ കുറച്ച് പ്രശ്നമില്ലുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് അറിയേണ്ടത് ഡിഫൻഡർമാർ, നമ്മുടെ ഡിഫൻഡർമാർ, നമ്മുടെ വൻമതിലിനെ നമുക്ക് പരിചയപ്പെടാം. ഇപ്രാവശ്യം നമ്മുടെ ജിങ്കൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പ്രധാനമായ രണ്ട് പേരുണ്ട്, കോണയും കോസ്റ്റയും. സിംബാബ്വെ താരങ്ങളാണ്, ഇവരാണ് നമ്മുടെ പ്രധാനയായ കോച്ചുകൾ. പ്രധാന വണ്ടി വരുന്നുണ്ട് തോന്നുന്നു. അപ്രധാനയായ ഡിഫൻഡർമാർ നമ്മുടെ കോണയും സിംബാബ്വെയുമായ കോസ്റ്റയും. കോണയും കോസ്റ്റയും വെച്ച് വേറെ നേരെ തന്നെ എൻ്റെ ഡിഫൻഡർമാരായിട്ട് ഇന്ത്യൻ പേരാണ് കുറേ പേര്, സന്ദീപ് സിംഗ്, അബ്ദുൽ ഹക്കു, ജസൽ കാർനേറോ, അങ്ങനെ നേരെ തന്നെ അഞ്ച് പേര്, ഇനിയും രണ്ടുപേരും കൂടി ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു നേരെ തന്നെ നമുക്ക് ഡിഫൻഡർമാരായിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് അതിൻ്റെ മിഡ്ഫീൽഡിലെ താരങ്ങളെക്കുറിച്ച് നമുക്ക് അറിയാം. മിഡ്ഫീൽഡിലേക്ക് എടുക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ വിട്ടുപോയൊരു കാര്യമുണ്ട്, ലാൽദുവ താരയും മീറ്റ് ചെയ്യും. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നല്ലൊരു പ്രകടനം തന്നെ വെച്ച യുവ താരങ്ങളാണ് ലാൽദുവ താരയും മീറ്റ് ചെയ്യും. ഇനി നമുക്ക് നമ്മുടെ മിഡ്ഫീൽഡിലേക്ക് കടക്കാം. മിഡ്ഫീൽഡിനെ കുറിച്ച് പറയുമ്പോൾ വിൽസൺ ഗോമസ്, സർജിയോ സിരോഞ്ച, പിന്നെ കേരള ഓസിലായ സഹൽ അബ്ദുൽ സമദ്, പിന്നെ നമുക്കുള്ളത് നമ്മുടെ രാഹുൽ കെ പി, ജിൽസൺ സിംഗ്, ജൂസൺ സിംഗ്, അങ്ങനെ മധ്യനിരയിൽ നിരനിരയായിട്ടൊരു താരങ്ങൾ തന്നെ ഉണ്ട്. ഇനി നമ്മുടെ ഗോളടിക്കാനുള്ള യന്ത്രങ്ങളായ ഫോർവേഡിനെ കുറിച്ച് പറയുമ്പോൾ, ഫോർവേഡിൽ നമുക്ക് പുതിയതായി വന്ന കുറച്ച് താരങ്ങളുണ്ട്. ഫോർവേഡിനെ കുറിച്ച് പറയുന്നതിൻ്റെ മുന്നേ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഒരു കാര്യം ദയവ് ചെയ്യണം. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇത് ചെയ്യാതെ ഒരിക്കലും പോയത് വെറുതെ വ്യൂ കൂട്ടിയിട്ട് കാര്യമില്ല, പക്ഷേ നമുക്ക് ഡിസ്ലൈക്ക്, നമുക്ക് ഈ ഡിസ്ലൈക്ക് ഉണ്ടെങ്കിൽ തന്നെ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ എങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണം. പിന്നെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ദയവ് ചെയ്ത് മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യണം. പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ പേജിലുള്ള മുന്നേ വന്ന വീഡിയോകളൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക, കാണുക. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മളൊരു പടക്കം പൊട്ടിക്കാൻ പോകുന്നുണ്ട്. ആ പടക്കം അവസാനം നമുക്ക് വീഡിയോയുടെ അവസാനം കഴിയാം. അതുവരെ ഒന്ന് തീർച്ചയായും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങൾക്കത് ഉപകാരപ്പെടും. അപ്പോൾ നമ്മുടെ പ്രധാനമായ ഒരു രണ്ട് താരങ്ങളാണ് ഗാരി ഹൂപ്പർ, ഇതാണ് നമ്മുടെ മുന്നേറ്റ നിര നയിക്കുന്ന ഒരാൾ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു പുതിയൊരു ട്രെയിന് വരുന്നുണ്ട്, അത് വരുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അടുത്ത ആൾ ജോർദാൻ മുരെ, നമ്മുടെ ട്രെയിൻ വന്നു, നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ട്രെയിനിലെ ആൾക്കാർക്ക് ചാറ്റ് ഓടിയിട്ട് മടുത്തു. അപ്പോൾ ഇനി നമ്മൾ ഗാരി ഹൂപ്പറാണ് നമ്മുടെ ഫോർവേഡിലെ, നമ്മൾ പറഞ്ഞു ഫോർവേഡിലെ മുന്നേറ്റ നിരയിലെ താരം തന്നെ പറയാം. നമ്മുടെ ട്രെയിൻ അങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഗാരി ഹൂപ്പറാണ് നമ്മുടെ ഫോർവേഡ് താരം എന്ന് പറഞ്ഞു. ഇനി കുറച്ച് പേരും കൂടി നമ്മുടെ ഫോർവേഡ് താരങ്ങൾ പറയുമ്പോൾ ഗാരി ഹൂപ്പറിനെ കുറിച്ച് ഇനിയും കുറച്ചും കൂടി പറയാനുണ്ട്. ഗാരി ഹൂപ്പറിനെ കുറിച്ച് പറയുമ്പോൾ ഈ വർഷത്തെ സീസണിലെ ഏറ്റവും വിലപിടിപ്പുള്ളൊരു താരം ഗാരി ഹൂപ്പർ, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിരയിലുള്ള നല്ലൊരു താരമാണെന്ന് നമുക്ക് വിചാരിക്കാം, നമ്മുടെ കളി കണ്ടിട്ട് തന്നെ എന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ നമുക്കുള്ളത് നോറൻ മഹേഷ് സിംഗ് പറഞ്ഞിട്ടുള്ളൊരു യുവതാരമാണ്. പിന്നെ മറ്റേ ജോർദാൻ മൊറേനെ നമ്മൾ പറഞ്ഞു, ജോർദാൻ മൊറേയും ഓസ്ട്രേലിയൻ താരമാണ്. മുടി കുറച്ച് പ്രശ്നമായിട്ട് കിടക്കുന്നു ഈ കാറ്റിൻ്റെയാണ്. പിന്നെ നമുക്കുള്ളത് കർപ്പൻ എന്ന് പറഞ്ഞിട്ടൊരു താരമാണ്. പിന്നെ കുറച്ച് പേരും കൂടി നമുക്ക് നാല് പേര് നമുക്ക് ഈ പ്രാവശ്യം താരങ്ങളുള്ളൂ. അപ്പോൾ ഇന്നത്തെ കേരളയുടെ ആദ്യത്തെ കളി നമ്മൾ വിജയിക്കും തന്നെ വിചാരിക്കുന്നു. നമ്മുടെ
മറ്റേ നമ്മുടെ ഫസ്റ്റ് കോച്ചിൻ്റെ ഇന്നത്തെ കളി നമ്മുടെ ബിലാൽ ഖാനാവും മിക്കവാറും കോച്ച് ബിലാൽ ഖാനാണ് മിക്കവാറും ഗോളി എന്ന് തന്നെയാണ് തോന്നുന്നത്. പിന്നെ നമ്മുടെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇപ്രാവശ്യം നല്ലൊരു ഫോമിലാണ് വരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്രാവശ്യം കപ്പ് എടുത്താൽ മതിയായിരുന്നു തന്നെയാണ് ഞങ്ങൾക്ക് മലയാളികളായ മഞ്ഞപ്പട, മലയാളികളല്ല ലോകമെമ്പറത്തുമുള്ള മഞ്ഞപ്പട ആരാധകർ വിചാരിക്കുന്നത്. പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ പടക്കം പൊട്ടിക്കാൻ പോവാണ്. പടക്കം പൊട്ടിക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ കമൻ്റ് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ അവരുടെ പിക്ചർ നമ്മൾ ചിത്രം നമ്മൾ വരച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ എല്ലാവരും പോയി കമൻ്റ് ചെയ്യുക, കമൻ്റ് ചെയ്ത് അതൊക്കെ ലൈക്ക് ചെയ്യുക. പിന്നെ പോരാത്തതിന് ഈ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്താലേ നമ്മുടെ മറ്റേ നമ്മുടെ പടക്കം പൊട്ടുള്ളൂ. പടക്കം പൊട്ടുമ്പോൾ നമുക്ക് ഇനി നമുക്ക് പറയാനുള്ളത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് തന്നെ ഇനി ഒരു കാര്യം പറയാനുണ്ട്. പക്ഷേ നമ്മൾ ആന പകയറ്റാണ് വന്നിരിക്കുന്നത്. എടഞ്ഞ കൊമ്പിനെ മുട്ടി നോക്കാടാന്ന് പറഞ്ഞിട്ട് നമുക്ക് എടഞ്ഞ കൊമ്പിനെ മുട്ടി നോക്കട്ടെ മറ്റുള്ള ടീമുകൾ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അതിൻ്റെ ചെയ്യാം. വെയിറ്റ് ഫോർ നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.